ഒരു ദിവസത്തെ പത്രം എടുത്താൽ തന്നെ നമുക്കതിലൊരു പത്ത് പതിനഞ്ച് കഥകൾ കണ്ടെത്താൻ കഴിയും സിനിമയാക്കാൻ പറ്റിയ മെറ്റീരിയൽ പക്ഷേ അതിൽ നമ്മുടെ ഒരു പേഴ്സണൽ എലമെൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു താരചാടകളുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു താരം എന്ന് വെച്ചാൽ ഇപ്പോഴുള്ളൊരു കൺവെൻഷനൽ സെൻസിലുള്ളൊരു താരം ആണെങ്കിലൊരു പക്ഷേ ചെയ്യുമെന്ന് എനിക്കറിയില്ല സിനിമകൾ ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റോൾ കഴിഞ്ഞു അത് കണ്ടിട്ട് ആളുകൾക്ക് എന്ത് തോന്നുന്നു അതിനെതിരെ അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ് അതെന്താ നമ്മൾ മൊത്തത്തിൽ പ്രകൃതിപ്പെടുക എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരു മൊത്തത്തിൽ കളിയാക്കുന്ന ഒരു ടൈമായി മാറിയിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന സിനിമകൾക്കും വിൽപ്പന ആവശ്യമാണ് അത് വിറ്റാലേ നമുക്ക് പണം തിരിച്ചു തിരിച്ചുവിട്ടു അധികാരത്തെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് പേര് എല്ലാ കാലത്തും ഉണ്ടാവും അത് അവരുടെ അധികാരത്തോട് മാത്രമുള്ള കൂറുകൊണ്ടാണ് അല്ലെങ്കിൽ സിനിമയോടുള്ള കൂറുകൊണ്ടല്ലോ ശവം വിത്ത് അതുപോലെ സന്തോഷത്തിന് രഹസ്യം മലയാളത്തിൽ പുതിയകാല സിനിമക്ക് പുതിയ ഒരു രീതി തുറന്നിട്ട ഡോൺ പാലത്രയാണ് നമ്മുടെ സ്വാഗതം എനിക്ക് ആദ്യം അറിയേണ്ടത് ഈ ശവത്തിനു മുമ്പ് ഓസ്ട്രേലിയ പോയി പഠിക്കുന്നതിന് മുമ്പ് ഡോൺ ബാലത്ര അങ്ങനെ ഡോൺ പാലത്ര എപ്പോൾ തൊട്ടാണ് അങ്ങനെ ഒരു സിനിമ മനസ്സിൽ കരു കൂടിയത് സിനിമ എന്നത് ഞാനൊരു ഫിലിം മേക്കർ എന്നുള്ള ഒരു ചിന്ത വന്നത് എപ്പോഴായിരുന്നു അങ്ങനെ ഒരു എന്താ ഒരു കൃത്യമായിട്ടൊരു ഫിലിം മേക്കർ ആകണം എന്നുള്ള ആഗ്രഹം നാട്ടിലായിരിക്കുന്ന സമയത്ത് ശരിക്കും ഇല്ലായിരുന്നു ഇഷ്ടമായിരുന്നു സിനിമ ചെയ്യുന്നവരെ കാണുകയും നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള താല്പര്യവും ചെറുതായിട്ട് ചില കാര്യങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ശരിക്കും ഈ ഒരു അതിന് ഒരു എന്താ ഇതാണ് എനിക്ക് വേണ്ടതെന്നും അതിനെ ആവിഷ്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ തോന്നുന്നത് ഞാൻ ഓസ്ട്രേലിയയിലായിരിക്കുന്ന സമയത്താണ് അവിടെ എന്താ പഠിക്കാൻ പോയതാണ് പഠനം കഴിഞ്ഞ് പക്ഷേ എനിക്ക് ഐ ടി മേ ഐ ടി ആയിരുന്നു പഠിച്ചത് അപ്പോൾ ഐ ടി മേഖലയിൽ ജോലി ചെയ്യേണ്ട അല്ലെങ്കിൽ ഇനി റിസേർച്ചൊക്കെ ചെയ്യാനുള്ളൊരു അവസരം വന്നിരുന്നു അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകണ്ട എന്നും പകരം കുറച്ചുകൂടെ എന്താ നമുക്കൊരു പേഴ്സണൽ ഉള്ള ഒരു മീഡിയം എന്നുള്ള രീതിയിലും ഒക്കെ നമുക്കൊരു കുറച്ചുകൂടെ ലൈഫിന് കുറച്ചുകൂടെ ഒരു അർത്ഥം തരുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് അപ്പോൾ അവിടുന്ന് പഠിച്ചു വന്നു ആദ്യം ശവം ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിനിമ അത് ഞാൻ ഫിലിം സ്കൂളിൽ പോയി പഠിച്ചിരുന്നു പിന്നെ ഒരു വീണ്ടും കുറച്ചു കാലം കൂടെ കഴിഞ്ഞിട്ട് ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഫിലിം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സിനിമകൾ കാണുകയും അപ്പോൾ ചില സിനിമകൾ നമ്മളുടെ ശരിക്കും കാണുന്നു തുറന്നിട്ടുണ്ട് അതായത് ഇങ്ങനെയും സിനിമകൾ ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ അവതരിപ്പിക്കാം ഈ സിനിമ എന്ന് പറയുന്ന മീഡിയത്തിന് ഒരു വശം മാത്രമല്ല ഉള്ളത് അത് മറ്റ് പല രീതിയിലും അതുപയോഗിക്കാം എന്നൊക്കെയുള്ളൊരു ആശയം കിട്ടുന്നത് അവിടെ നമ്മൾ കാണുന്ന സിനിമകളിൽ നിന്ന് അപ്പോൾ അങ്ങനെ അപ്പോൾ ഫിലിം സ്കൂൾ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് നാട്ടിൽ വരണമെന്നും എനിക്ക് പറയാനുള്ള പലതും നാട്ടിലെ കഥകളാണെന്നും അങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ നിന്നാണ് തിരിച്ചു വരുന്നത് മനസ്സിലുണ്ടായിരുന്നു പ്ലോട്ട് അതിന് ശേഷമായിരുന്നു ഞാൻ ശവത്തിനെ കുറിച്ച് ശവം എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് അതിന്റെ ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അന്ന് എന്റെ ഒരു എന്താ നോട്ട് ബുക്കിൽ സ്കൂളിലെ നോട്ട് ഫിലിം സ്കൂളിലെ നോട്ട് ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ടിരുന്നു ഒരു മരിച്ചു വീട്ടിൽ വന്നിരിക്കുന്ന കുറേ ആളുകളിലൂടെ ക്യാമറ സഞ്ചരിക്കാം അവരുടെ സംസാരങ്ങളിലൂടെ കൊണ്ടുപോകാം എന്നുള്ളൊരു ആശയം എഴുതിയിട്ടിരുന്നു അത് പിന്നെ അത് പിന്നെ ഞാൻ മറന്നേ പോയിരുന്നു പിന്നെ നാട്ടിൽ വന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അത് വീണ്ടും ഇങ്ങനെ പല പല ചിന്തകളിലൂടെ വന്നപ്പോഴാണ് അത് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പൊ ഇത് കൊമേഴ്സ്യൽ സിനിമ ഒരു ഭാഗത്തിന് നടക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത ആ ഇത് സിനിമ ആലോചിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സാധ്യതയെ പറ്റിയിട്ടൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു സിനിമ ഞാൻ ആരെ കാണിക്കും അതിൻ്റെ റിട്ടേൺ അങ്ങനെ ഒരു ആശങ്ക തീരെ ഉണ്ടായിട്ടില്ല അന്ന് ഇപ്പോഴത്തെ കൺസേൺസ് അല്ലായിരുന്നു അന്നത്തെ കൺസേൺസ് അപ്പോൾ നമ്മൾ പ്രായത്തിൻ്റെയും കൂടെ ആയിരിക്കുക അപ്പോൾ അന്ന് ആദ്യം ആലോചിച്ചത് ഒരു സിനിമ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ ഒരു സംവിധായകനാകണം സിനിമ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുള്ളായിരുന്നു ആദ്യം അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് ആ ഇനിയിപ്പോൾ എന്ത് എന്നുള്ളൊരു ചോദ്യം തന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആകുന്നത് അപ്പോൾ പക്ഷേ ആളുകൾ കാണണമെന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാം ഇത്തരത്തിലുള്ളൊരു സിനിമ ചെയ്തതിൻ്റെ ഓഡിയൻസ് ഇത് എന്താ മാസ് ഓഡിയൻസ് ആയിരിക്കില്ല എന്നും അങ്ങനെയുള്ളവരോടല്ല നമുക്ക് പേഴ്സണലി കണക്ട് ചെയ്യാനും സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോയിട്ട് കൈയടിക്കുകയും അല്ലെങ്കിൽ പേപ്പർ കയറി എറിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരാവില്ല ഇത്തരത്തിലുള്ള സിനിമകളുടെ ഒരു ഓഡിയൻസ് അപ്പോൾ ഇത് കുറച്ചുകൂടെ സിനിമയെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുകയും അതിനെ എന്താ ജസ്റ്റ് ഒരു വിനോദോപാധി എന്നുള്ളതിനപ്പുറം സിനിമയെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കുക അതിനെ ഒരു അതിനോട് സംവദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഓഡിയൻസിനോട് സിനിമ കാണിക്കണമെന്നായിരുന്നു അത്തരത്തിലുള്ള സിനിമകളാണ് ഞാൻ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ വേണം ചെയ്യാന്നുള്ളതായിരുന്നു അപ്പോൾ ഈ ശവം കഴിഞ്ഞതിന് ശേഷം വിത്തിലോട്ട് വരുമ്പോൾ കുറച്ച് ഇനി എന്ത് ചെയ്യാം അങ്ങനെ ഒരു ഉണ്ടായിരുന്നു അല്ലേ ഈ ആശയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പലതും പല ദിവസവും വരുമായിരിക്കാം പക്ഷേ നമുക്ക് അത് ശരിക്കും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു ജനുവനായിട്ടുള്ളൊരു ഒരു ഒരു പ്രശ്നമായിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ അത് ചെയ്യാതെ പറ്റില്ല എന്ന് വരുമ്പോഴാണ് പലപ്പോഴും ആ സിനിമ അത് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഉള്ളൊരു എനർജി നമുക്ക് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഒരു ഒരു ദിവസത്തെ പത്രം എടുത്താൽ തന്നെ നമുക്കതിലൊരു പത്ത് പതിനഞ്ച് കഥകൾ കണ്ടെത്താൻ കഴിയും സിനിമയാക്കാൻ പറ്റിയ മെറ്റീരിയൽ പക്ഷേ അതിൽ നമ്മുടെ ഒരു പേഴ്സണൽ എലമെൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ വിത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു കുറേ കാലങ്ങളോളം അപ്പോൾ ആ നാട്ടിലെ സാഹചര്യങ്ങളും പിന്നെ എൻ്റെ വീട്ടിലുള്ളിലെ സാഹചര്യം അങ്ങനെ എന്താ പലതരത്തിലുള്ള സംഘർഷങ്ങളെ ഒരു വേറൊരു മീഡിയ സിനിമയുടെ മീഡിയത്തിലൂടെ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാൽ എനിക്ക് അതിൻ്റെ ഫോമിൽ സംസാരിക്കുമ്പോൾ ഇത് ശവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ആയിരിക്കണം അതിന് എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശ്രമിച്ചു നോക്കാത്ത ഒരു കാര്യം ചെയ്തു നോക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് വരുന്നത് ഓരോ സിനിമ ചെയ്യുമ്പോഴും ഒന്ന് ഒന്നിനോട് തീരുന്ന ഒരു ആഗ്രഹമുണ്ടോ ആ ഒരു സിമിലാരിറ്റി ഉണ്ടാവരുതെന്ന് അങ്ങനെ മനപ്പൂർ അങ്ങനെ ചിന്തിക്കാറുണ്ടോ ആ നമ്മൾ സ്വയം റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്കൊരു ഗ്രോത്ത് വേണമല്ലോ നമ്മൾ ആ തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയാൻ പറ്റുമോ ഒരു തരത്തിൽ എവല്യൂഷൻ വേണം നമ്മൾ എപ്പോഴും ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്വയം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നി മധ്യതിരോധിലോട്ട് വന്നാൽ എനിക്കൊന്നും മറ്റു രണ്ട് സിനിമകളെ കണ്ടിട്ട് ഒരുപാട് റിസർച്ച് ആവശ്യമുള്ള ഒരു സംഭവമായിരുന്നു ഹിസ്റ്ററിയൊക്കെ അപ്പോൾ അത്രയും പ്രോസസ്സ് അതിൻ്റെ ബില്ലിൽ നടന്നിട്ടുണ്ടായിരുന്നോ അത് മുൻപ് എഴുതി വെച്ചതായിരുന്നു അല്ലെങ്കിൽ അത്രയും അതൊരു നീണ്ട ഒരു വലിയൊരു ഒരു റിസർച്ച് നടക്കേണ്ട ഒരു സാധനമായിരുന്നു അതെങ്ങനെയായിരുന്നു അങ്ങനെ അത് സംഭവിച്ചത് വാസ്തവത്തിൽ അത് അങ്ങനെ ഒരു റിസർച്ചിൽ നിന്നുകൂടെ വലെടുത്ത ഒരു സിനിമ സിനിമയല്ല എന്നുള്ളതാണ് സത്യം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗ്രാൻഡ് ഫാദറും അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട പലരും മറ്റു ചിലരും ഒക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുള്ള കുറേ കഥകളും അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഇതൊക്കെ കേട്ടാണ് വളരുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു സ്ഥലത്തെക്കുറിച്ചും ആ ഒരു കാലത്തെക്കുറിച്ചും ഒരു നമുക്കൊരു വേറൊരു തരത്തിലുള്ള പിക്ചർ നമ്മുടെ മനസ്സിലുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹം അതിൽ തന്നെ പറയുന്നൊരു ഒരു ഒരു കഥയുണ്ട് ചെറിയൊരു കഥ പത്ത് മിനിറ്റിൻ്റെ കഥയാണ് അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിൽ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം അത് ആ ഒരു കാലഘട്ടത്തെ മാർക്ക് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്കാളും അത് അതിൻ്റെ അകത്ത് ഫിക്ഷണലായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യം ഞാൻ എടുത്തിട്ടുണ്ട് ഓരോരുത്തർ ഓരോ കഥ പറയുന്നുണ്ട് ഓരോ ഇതിലും അങ്ങനെ അങ്ങനെ കഥ അപ്പോൾ ഏത് എങ്ങനെ ഇപ്പോൾ നേരത്തെ നമ്മൾ വിത്തിലേക്ക് വന്നപ്പോൾ ഉള്ള ഇതിന്റെ ഒരു ഫോർമാറ്റ് വന്ന് മാറ്റം പറയാം എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയിൽ എന്തായിരിക്കും വ്യത്യസ്തമായിട്ട് ഈ അങ്ങനെ ഒരു ഇപ്പോൾ നമുക്ക് ഡയലോഗുകളിലൂടെ ഒരു സിനിമ പറയാം അപ്പോൾ ഡയലോഗുകളിൽ എന്താ ഇവര് പരസ്പരം കഥ പറയുന്ന കുറേ മനുഷ്യർ അപ്പോൾ അങ്ങനെ അവരുടെ എന്താ അവരുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദേഷ്യമാണെങ്കിലും കുടിപ്പകയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ എന്താ പേടികളാണെങ്കിൽ അതുപോലെ വിശ്വാസങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും പിന്നെ എന്താ ഈവൻ പ്രണയാഭ്യർത്ഥന നടത്തുന്ന ഒക്കെ ആണെങ്കിലും കഥയെ പറച്ചിലൂടെ അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയുന്ന കുറേ മനുഷ്യർ എന്നുള്ളു അപ്പൊ എനിക്കത് എന്താ നിത്യജീവിതമായിട്ട് വലിയ വ്യത്യാസമുള്ളതായിട്ട് തോന്നിയില്ല നമ്മളും അങ്ങനെ തന്നെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്കെയിലിൽ എല്ലാം കൂടെ ഒന്നിച്ച് കാണുന്നില്ലെങ്കിൽ പോലും അങ്ങനെ കട്ട് ചെയ്യുന്നില്ല ഒരു ഭാഗത്ത് ക്യാമറ വെച്ച് അവരോട് അഭിനയിക്കാൻ പറയുകയാണ് അപ്പോൾ അത് ആ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു അല്ല നമുക്ക് എനിക്ക് തോന്നുന്ന ആക്ടേഴ്സിനും ആ ഒരു പ്രോസസ്സ് എളുപ്പമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പോലെ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ലല്ലോ ഇത് നമ്മളിപ്പോൾ പത്ത് മിനിറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഡ്യൂറേഷൻ നമ്മൾ റിഹേഴ്സലൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ ഇതിന് മുമ്പ് സിനിമ നമ്മൾ ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് നമ്മൾ എറണാകുളത്ത് വെച്ച് തന്നെ ഒരു ദിവസം റിഹേഴ്സൽ ചെയ്തിരുന്നു എനിക്ക് കൃത്യം എത്ര ദിവസം അതിപ്പോൾ ഓർമ്മയില്ല അപ്പോൾ റിഹേഴ്സൽ ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ആളുകളിലൂടെ അവരുടെ കഥാപാത്രങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തുകയും അതിനു മുമ്പ് തന്നെ അവർ ഡയലോഗ് പഠിച്ചിട്ട് വരാന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അവിടെ വെച്ച് ഈ ഈ ഇവരുടെ ഇടയിൽ കഥാപാത്രങ്ങളുടെ ഇടയിൽ നടക്കുന്ന ചില കോൺവെർസേഷൻസിൽ നമ്മൾ ചില എക്സ്ട്രാ പോയിന്റ്സ് ഇട്ട് കൊടുക്കുകയും അവരെ അവിടെ വെച്ച് ഇമ്പ്രുവൈസ് ചെയ്യാനുള്ള അവസരമൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ പിന്നെ എന്താ ഷൂട്ടിലേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും വളരെ പ്രിപ്പയർഡായിട്ട് നമുക്കും വളരെ ജോലി വളരെ എളുപ്പമാണ് നമുക്കറിയാം ഇന്ന് ആണ് സീൻ അപ്പോൾ പിന്നെ അവർ ആ ഒരു സ്ഥലത്തും കൂടെ പോയി നിൽക്കുമ്പോൾ വളരെ ആ കഥാപാത്രമായി മാറാൻ വളരെ എളുപ്പമായിരുന്നു പിന്നെ പലപ്പോഴും എൻ്റെ നമ്മളെ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പ്രോ പ്രോസസ് എന്ന് പറഞ്ഞാൽ ക്യാമറ വളരെ ദൂരെയാണ് അപ്പോൾ ഇവർ ശരിക്കും ആ ഒരു സ്ഥലത്തങ്ങ് അങ്ങ് പെരുമാറിയാൽ മാത്രമല്ല ആ കുരുമുളക് പൊട്ടിക്കുന്ന ഒരു സിനിമ രണ്ടാളാതിൻ്റെ മുകളിലാണ് അപ്പോൾ ക്യാമറ അവർ രണ്ടാളും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഭയങ്കര രസമായിട്ട് അവർ അതൊക്കെ അങ്ങനെ അവരോടങ്ങോണ്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ച് അവരോടങ്ങോട്ട് കയറി അങ്ങനെ ചെയ്യാൻ പറയുകയാണോ ചെയ്യുക ശരിക്കും അല്ല ഞാൻ പറഞ്ഞ പോലെ നേരത്തെ റിഹേഴ്സ് ചെയ്തിട്ട് ആ അപ്പോൾ നമ്മൾ ആ ഡയലോഗ്സ് ഒക്കെ അവള് അവർ കറക്റ്റായിട്ട് പഠിക്കുകയും പിന്നെ എന്താ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റിയും കാര്യങ്ങളും ഒക്കെ വേണം നമ്മളിപ്പം ഡയലോഗ് പറയുമ്പോൾ ഓരോ ഡയലോഗും പറയുമ്പോൾ അവരുടെ എന്താ ഉണ്ടാവേണ്ട ഭാവമുണ്ട് മനസ്സിലുണ്ടാവേണ്ട ചിന്തയുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും പിന്നെ എന്താ ഉറപ്പായിട്ടും ആക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും അവർ വളരെ കേപ്പബിളായിട്ടും ഒക്കെ ചെയ്യുന്ന ആക്ടേഴ്സ് അവര് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ അതുപോലെ അവരുടേതായിട്ടുള്ള സജഷൻസ് കാണും ചിലപ്പോൾ അവരുടെ സജഷൻ അവർ ചെയ്ത് കാണിക്കുമ്പോഴായിരിക്കും നമ്മൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് തന്നെ അറിയുന്നത് അപ്പോൾ നമ്മളത് ഫൈനൽ ഷൂട്ടിലേക്കും അത് തന്നെ ചെയ്യാൻ പറയും പ്രമുഖ നമ്മൾ മുൻപ് കണ്ട ആൾക്കാരില്ല

പിന്നെ എന്താ നമ്മൾ ഞാൻ ഐ എഫ് എഫ് കെക്ക് പോകുന്ന സമയത്താണ് എസ്പെഷ്യലി ഇപ്പോൾ ഒരു ജെയിൻ എന്ന് പറയുന്ന ജെയിൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന ആളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണുന്നത് ഐ എഫ് എഫ് കെ എൻ്റെ സുഹൃത്താണ് നേരത്തെ ഉള്ള സുഹൃത്താണ് പക്ഷേ അദ്ദേഹത്തെ ഐ എഫ് എഫ് കെ വെച്ച് വീണ്ടും കണ്ടപ്പോൾ ഈ ഒരു കഥാപാത്രത്തെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആളെ ഇതിനകത്ത് കൊണ്ടുവരാം ഒരു ചിന്ത പെട്ടെന്ന് മനസ്സിൽ വരികയും പക്ഷേ ആൾക്ക് അഭിനയിക്കാൻ ഇല്ലയോ അറിയാവില്ലയൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ജെയിനോട് ചോദിച്ചു ജെയിൻ അഭിനയിക്കാൻ അറിയാമോ നമുക്ക് ഒരു ഓഡീഷൻ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇപ്പോൾ ജെയിൻ അന്നൊന്നും പറഞ്ഞില്ല പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോൾ ജെയിൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ വരാം താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ജെയിൻ ഓഡീഷന് വിളിച്ചു പക്ഷേ ഫസ്റ്റ് ജെയിൻ ഓഡീഷൻ ഇരു ഇരുന്ന് ആദ്യം ഡയലോഗ് ഡെലിവറി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അപ്പോൾ ഞാനുണ്ട് പ്രൊഡ്യൂസർ ആയിരുന്നു അഭിലാഷുണ്ട് അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ വെച്ചേ തീരുമാനിച്ചു ജയിൻ തന്നെ മതി എന്നുള്ളത്

ആ ഒരു നീഷ് ഓഡിയൻസിന് വേണ്ടിയിട്ട് സിനിമകൾ കേറ്റർ ചെയ്യുന്ന വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വരേണ്ടതുണ്ട് ഇപ്പം നമുക്ക് മുമ്പിൽ ആകെ ഉള്ളത് മൂബിയാണ് മൂബി പക്ഷേ എന്താ സാമ്പത്തികമായിട്ട് നമുക്കെന്നാൽ ആവശ്യത്തിന് ഒരു റിട്ടേൺ തരുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ഈ അടുത്ത കാലം വരെ അല്ലായിരുന്നു അപ്പോൾ അത് ആ സ്ഥിതി മാറാത്തിടത്തോളം ഫിലിം മേക്കേഴ്സിന് ബുദ്ധിമുട്ടാണ് ഇപ്പം വേറെയും പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട് പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയ ചെറിയ പ്ലാറ്റ്ഫോംസൊക്കെ ഇപ്പം ചെറിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ പറയല്ല പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ പല ചെറിയ പ്ലാറ്റ്ഫോംസ് ഫിലിം മേക്കേഴ്സിനെ എക്സ്പ്ലോയ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളോട് പേപ്പർ വ്യൂ തരാമെന്ന് പറയുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് സമയത്ത് പേ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ എന്താ ഇപ്പോൾ പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് കുറേ കാലം എടുത്തേ അതൊന്ന് സെറ്റിൽ ആവുള്ളൂ നമുക്ക് എന്താ ഇത്തരത്തിലുള്ള സിനിമകൾക്കും എന്തെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോംസ് ഉയർന്നു വരേണ്ടതാണ് ആദ്യത്തെ മൂന്ന് സിനിമകൾ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അത് നിർബന്ധപൂർവ്വം അങ്ങനെ തന്നെ എടുക്കാൻ തീരുമാനിച്ചതാണോ അല്ലെങ്കിൽ അത് അങ്ങനെ വന്നതാണോ ശരി അത് കുറേ അങ്ങനെ വന്നതാണെന്ന് പറയേണ്ടി വരും ഇപ്പം തീരുമാനം ഓരോ സിനിമയ്ക്ക് മുമ്പുണ്ട് പക്ഷേ എന്താ പറയുക ഇപ്പോൾ ശവം ചെയ്യുന്ന സമയത്ത് ഞങ്ങളാദ്യം പോയി ഷൂട്ടൊക്കെ ചെയ്ത് നോക്കിയിരുന്നു കളറിലെടുക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ചില നിറങ്ങൾ ഭയങ്കര അന്ന് ചെറിയ ബജറ്റിലാണ് സിനിമ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ആർട്ട് ഒന്നും പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയ ഇപ്പോൾ കളേഴ്സിനെ പോലും നമുക്ക് കൺട്രോളില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു മൂഡും ഫീലും ഒക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യുകയാണ് പിന്നെ വിത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ആ ഒരു തീമിന് ചേരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ ഒരു അപ്പനും മകനും മാത്രമുള്ള ഒരു ലോകം അവിടെ നിറങ്ങൾ പോലും വേണ്ട എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരികയാണ് ചെയ്ത് പിന്നെ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലേക്ക് വന്നപ്പോൾ എനിക്ക് വിത്തിൽ ചെയ്ത കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിമിതികളെ മറികടക്കേണ്ടതുണ്ടെന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന മീഡിയത്തോടുള്ള എൻ്റെ ഇഷ്ടവും കൂടി അപ്പോൾ അതിനെ എങ്ങനെ കുറച്ചുകൂടെ എടുക്കാം അപ്പോൾ ഒരു ബെറ്റർ ക്യാമറ ഉപയോഗിച്ചും ബെറ്റർ എന്താ പറയുക ഒരു കുറച്ചുകൂടെ വലിയ സന്നാഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ അതെങ്ങനെ ഉപയോഗിച്ച് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എടുക്കാം എന്നുള്ളൊരു ശ്രമവും കൂടിയായിരുന്നു എഡിറ്റ് എഡിറ്റ് തോന്നുന്നു ബാക്കിയൊക്കെ ആണ് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ആ അല്ല ഞാൻ ഞാനിപ്പോൾ ഇപ്പം ബാക്കിയെല്ലാത്തിലും എഡിറ്റ് ചെയ്തിട്ടുണ്ട് കൂടെ ഇപ്പം സത്യത്തിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിലും എഡിറ്ററുടെ കൂടെ വർക്ക് ചെയ്തു പക്ഷേ അതിപ്പോൾ എല്ലാ ഡയറക്റ്റേഴ്സിൻ്റെയും പ്രോസസ്സാണെന്ന് തോന്നുന്നു മിക്കവരുടെയും തന്നെ പക്ഷേ ഇപ്പം രണ്ടാമത്തെ സിനിമ മുതൽ കുറച്ചുകൂടെ എന്താ ആ എഡിറ്റിംഗ് പ്രോസസ്സിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഒരു എന്താ വളരെ എന്താ ഡോമിനൻ്റ് ആയിട്ട് തന്നെ പ്രസൻസ് ഉണ്ടായിരുന്നു പിന്നെ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് തന്നെയാണ് മധ്യതിരുപതാംകൂർ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് സന്തോഷത്തിന് ഒന്ന രസം എഡിറ്റ് ചെയ്യേണ്ടി വന്നില്ല അത് ഒറ്റ ഷോട്ടാണ് പിന്നെ മറ്റേ ഇത് എവറി തിങ് ഈ സിനിമയും ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തത് ഇപ്പം ഫാമിലി ഏറ്റവും കൂടുതൽ ചെയ്ത് ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഫാമിലി ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് സന്തോഷത്തിന് ഒന്ന രസത്തിലേക്ക് വന്നാൽ അതുവരെ പ്രമുഖ താരങ്ങളില്ല പിന്നെ പെട്ടെന്ന് റിമ വരുന്നു എങ്ങനെ റിമയിലോട്ട് എത്തി അപ്പോൾ എന്താ ഒന്ന് നമുക്ക് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോപ്പുലറായിട്ടുള്ള താരങ്ങൾ വരുമ്പോൾ സിനിമയുടെ വിസിബിലിറ്റി ഓട്ടോമാറ്റിക്കലി കൂടുകയാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഞാൻ ഈ സന്തോഷത്തിനൊന്നാം രഹസ്യം ചെയ്യുന്ന സമയത്ത് കൊച്ചി വെച്ചായിരുന്നു അപ്പോൾ നമ്മൾ ആരെ ആരെ കാസ്റ്റ് ചെയ്യാം നമുക്ക് കൊച്ചി അപ്പോൾ കോവിഡിൻ്റെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഒരുപാടില്ല അതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതായത് ഡിസ്ട്രിക്റ്റ് വീട്ടുവെളി പോകരുതെന്നും അപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിനുള്ളിൽ മാത്രമേ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പോകും അപ്പോൾ കൊച്ചി അപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിനുള്ളിൽ തന്നെയുള്ള ആരെങ്കിലുമൊക്കെ വേണം അപ്പോൾ നമ്മൾ ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് അപ്പോൾ കൊച്ചിയിൽ തന്നെ ഉള്ള ആരെങ്കിലും വേണം എന്നുള്ളൊരു ചിന്തയാണ് അപ്പം അപ്പോൾ എൻ്റെ പാർട്ട്ണറായ ഷെറിനാണ് സജസ്റ്റ് ചെയ്യുന്നത് റിമ കലിങ്കലിനെ എന്തുകൊണ്ട് വിളിച്ചുകൂടാ അപ്പോൾ റീമയോട് പക്ഷേ ഞാൻ ചോദിക്കും എനിക്ക് അപ്പോഴും എന്തായിരുന്നു നമ്മളിങ്ങനെ ഒരു സൈഡിൽ കൂടെ ചെറിയ സിനിമകളൊക്കെ ചെയ്തു പോകുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് എന്നെ ഞാൻ സ്വയം കാണുന്നത് അപ്പോൾ റിമയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിനിമകളിലൊക്കെ വന്ന് അഭിനയിക്കുക അറിയില്ല എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നു ഇല്ല ചോദിച്ചു നോക്കാം നല്ല അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സുഹൃത്തായ അർച്ചന പത്മിനി ത്രൂ റിമയിൽ എത്തിച്ചേർന്നത് അപ്പോൾ റിമയോട് ഇപ്പോൾ റിമ കഥ കേൾക്കുന്നു കേട്ടിട്ട് അല്ല എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു ഞാൻ ചെറിയ ഒരു രണ്ട് മിനിറ്റിലാണ് കഥ പറയുന്നത് അപ്പോൾ സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ട് ഒരു നാൽപ്പത്തമ്പത് പേജ് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് അപ്പോൾ അത് അയച്ചു കൊടുത്തു റിമ അത് ഒറ്റ രാത്രി കൊണ്ട് വായിക്കുന്നു പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ വിളിച്ചിട്ട് നമുക്കിത് ചെയ്യാണ്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറയുകയും അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്ക് വേണ്ടി വന്നു ഇപ്പോൾ ഒരു താരചാടകളുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു താരം എന്ന് എന്നുവെച്ചാൽ ഇപ്പോഴുള്ളൊരു കൺവെൻഷനൽ ഒരു താരം ആണെങ്കിൽ ഒരു പക്ഷേ ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ റിമയിലൊരു ഒരു പെർഫോമറും ഒരു ആക്ടറും ഉള്ളത് കൊണ്ടാണ് റിമ അതിന് വേണ്ടിയിട്ട് ഒരു മാസത്തോളം നമ്മുടെ ആ പ്രിപ്പറേഷന് കൂടെ നിൽക്കുകയും ആ ഒരു പ്രോസസ്സിൽ വളരെ ക്രിയേറ്റീവായിട്ടും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ എൺപത്തഞ്ച് മിനിറ്റ് ഒറ്റ ഷോട്ട് ഇത് ശരിക്കും കാണുമ്പോൾ ഇത് ഇത്രയും ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റണില്ല അത് അതെങ്ങനെ സാധിച്ചെടുത്തൊരു കാര്യമാണ് അത് അല്ല അപ്പം അത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് അറിയുന്നതിന് ഒത്തിരി സന്തോഷം പക്ഷേ എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഓരോ നിമിഷവും കൺസ്ട്രക്റ്റഡ് ആണ് അപ്പോൾ അത് ഡയലോഗ് മനപ്പാടമാക്കുന്നത് മുതൽ ഓരോ സ്ഥലത്തുള്ള ഇമോഷൻസ് കീപ്പ് ചെയ്യുന്നവരെ അങ്ങനെയുള്ള ഓരോ കാര്യത്തിലും ജിതിനും റിമയ്ക്കും മാത്രമാണ് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ക്രെഡിറ്റും കൊടുക്കേണ്ടത് കാരണം അവര് അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് അപ്പൊ ഒരു തിയേറ്റർ പെർഫോമൻസ് പോലെ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ക്യാമറ ഇല്ലെന്ന് ഭാവിച്ച് അവര് അത് കാറിനുള്ളിൽ തന്നെ ഇരുന്ന് പെർഫോം ചെയ്യണം അതേസമയം അവർക്ക് ഒരു തിയേറ്ററിൻ്റേതായിട്ടുള്ള ഒരു സ്പേസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് വേണമായിരുന്നു പെർഫോം ചെയ്യാൻ അപ്പോൾ അവരുടെ കഴിവും എടുക്കും കൊണ്ട് മാത്രമാണ് ചെയ്യാൻ ചട്ടമ്പിയിലെ കഥയിലോട്ട് എങ്ങനെ സിനിമ കൂടുതൽ തിയേറ്ററിൽ ഇങ്ങനെ പെർഫോം ചെയ്യാൻ സമയത്ത് ആൾക്കാർ കയറാത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രമുഖ റിവ്യൂവർ അതിനെതിരെ പറഞ്ഞിട്ട് ഒരു ഇത് അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു ആൾക്കാർ കുറച്ചും കൂടി കയറട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലക്സ് റിവ്യൂ ശരിക്കുന്നത് അത് റിവ്യൂ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് സിനിമ സംഘടനകളും പറയുന്നുണ്ട് വേണ്ടി സിനിമകളും എനിക്ക് അപ്പോൾ അലക്സിൻ്റെ അഭിപ്രായം അല്ല എൻ്റെ അഭിപ്രായം എനിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണുള്ളത് അപ്പോൾ എനിക്ക് റിവ്യൂസിനെ കുറിച്ച് തോന്നുന്നത് ആളുകൾ നമ്മൾ സിനിമകൾ ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോൾ കഴിഞ്ഞു നമ്മളത് പിന്നീട് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ അത് കണ്ടിട്ട് ആളുകൾക്ക് എന്ത് തോന്നുന്നു അതിനെതിരെ അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല നിയന്ത്രണത്തിലെടുക്കാൻ ശ്രമിക്കുന്നതിൽ എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ ആളുകൾ ഓരോരുത്തർ ഇപ്പോൾ നമ്മൾ പത്ത് പേർ ഒരു സിനിമ കഴിഞ്ഞാൽ പത്ത് സിനിമയാണ് അവർ കാണുക അപ്പോൾ അതിൽ നമുക്കൊരു നിയന്ത്രണവും ഇല്ല അത് നമ്മൾ ഒരു ആശ വർക്ക് ഓഫ് ആർട്ട് നമ്മളത് ആളുകളുടെ കാഴ്ചയ്ക്ക് വിടണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്

ഇപ്പോൾ എനിക്ക് തോന്നിയിപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മാസമായി പക്ഷേ ഇപ്പോൾ അടുത്തൊരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ വളരെ ഏർലി സ്റ്റേജിൽ എത്തിയതേ ഉള്ളൂ പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇനി അടുത്ത എപ്പോഴാണ് അടുത്തപ്പഴാ പക്ഷേ നമുക്ക് അങ്ങനെ ആ ഒരു പ്രഷറിനനുസരിച്ചല്ല നമുക്കൊരു നീഡ് തോന്നണം ആ സിനിമ നമ്മൾക്ക് വേണമെന്നും വരണമെന്നും അത് നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഒരുപാട് ഫാക്ടേഴ്സ് ഒന്നിച്ച് വരേണ്ടതുണ്ട് ഒരു സിനിമ ശരിയാകണമെങ്കിൽ ഓരോ ഷോട്ടും ശരിയാണെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഒന്നിച്ച് വരേണ്ടതുണ്ടെന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് അത് കുറേ ഒരു നാച്ചുറൽ പ്രോസസ്സ് പോലെ നമ്മളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു നെസസിറ്റിയിൽ നിന്ന് വേണം സിനിമയുടെ ഒരു ഈവൻ ഒരു മൂലകഥ പോലും ഉണ്ടായി വരേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത് ഈ അടൂരിൻ്റെ സിനിമകൾ ആദ്യകാലത്ത് ഇത് കാണാനോ ഏറ്റെടുക്കാനും ആളുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ഓഡിയൻസ് ആയിരുന്നു ഈ ഇങ്ങനെയുള്ള ഒരു സമാന്തര സിനിമകൾക്ക് ഈ വരും കാലത്ത് അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടാവുമെന്നും ഇതൊക്കെ കൂടുതലായിട്ട് മറ്റു സിനിമകളെ പോലെ ആഘോഷിക്കപ്പെടുന്നു ഡോൺ വിചാരിക്കുന്നുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇപ്പോൾ നമ്മളുടെ കാലം മാറി ഓഡിയൻസിൻ്റെ സ്വഭാവം മാറി ഓഡിയൻസിൻ്റെ ജനറേഷൻസ് തന്നെ വളരെയധികം മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താ ആളുകൾക്ക് എക്സ്പോഷർ വളരെ അധികമാണ് അപ്പം ലോക സിനിമ കാണുന്നവരാണ് എല്ലാവരും തന്നെ സബ് ടൈറ്റിലോട് കൂടി സിനിമകൾ കാണുന്നവരാണ് അപ്പോൾ പലരും അവരവരുടെ ഒരു അവരുടെ ഒരു സ്വഭാവത്തിനും അവരുടെ രീതികൾക്കും ഒക്കെ അനുസരിച്ച് എന്തുമാത്രം ഇൻട്രവേർട്ട് ആണെന്നൊക്കെ എക്സ്ട്രവേർട്ടാണെന്നൊക്കെ അനുസരിച്ചിട്ട് മാനസിക നിലയ്ക്കൊക്കെ അനുസരിച്ച് ആളുകൾ സിനിമകൾ തേടി പിടിക്കാനും അല്ലെങ്കിൽ കാണാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരുപാട് അവന്യൂസ് ഉണ്ട് ഇപ്പോൾ എല്ലായിടത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അപ്പോൾ നമുക്ക് നമുക്ക് സ്വയം എന്തുമാത്രം നമ്മളുടെ സിനിമകൾക്ക് റീച്ചബിലിറ്റി ഉണ്ടാക്കാം അപ്പോൾ ഇത് റീച്ചബിലിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയിരം പേരിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം പത്ത് പേരായിരിക്കും ഇത്തരത്തിലുള്ളൊരു സിനിമയായിട്ട് കണക്ട് ചെയ്യും ആ പത്ത് പേര് പക്ഷേ ചിലപ്പോൾ നിലനിൽക്കും ചിലപ്പോൾ അതിലൊരു അഞ്ച് പേരായിരിക്കും നമ്മുടെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത് അപ്പോൾ അങ്ങനെ ഒരു വളരെ സ്ലോ പ്രോസസ്സായിട്ടേ ഇത് നടക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ട് ചിലപ്പോൾ തെറ്റാവും ഓക്കെ ആദ്യ സിനിമ എടുത്തിന് ശേഷം പിന്നെ രണ്ടാമത്തെ സിനിമ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് നടത്തിയത് ഈ പ്രൊഡ്യൂസർമാരെ കിട്ടുമോ എന്നുള്ള ആശങ്ക ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അതിനുശേഷം അടുത്ത സിനിമ എടുക്കുമ്പോഴൊക്കെ അങ്ങനെ അങ്ങനൊരു അതും ഓരോ സിനിമയ്ക്ക് സിനിമയ്ക്കും മുമ്പുമുണ്ട് ഇനിയിപ്പോൾ അടുത്ത സിനിമയ്ക്ക് ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് ചിലപ്പോൾ നമുക്കുണ്ട് ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പറ്റിയ പ്രൊഡ്യൂസർ ആവില്ല നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ചിലപ്പോൾ എന്താ പിന്നെ മറ്റ് കൺസേൺസും ഉണ്ടല്ലോ അതായത് ഈ ഒരു സിനിമ നമ്മൾ ഒരാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് അതിൻ്റെ റിട്ടേൺ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പം റിട്ടേൺ എന്ന് പറയുന്നത് പണം മാത്രമാണെന്നില്ല അവർക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പലതുമാകാം ചിലപ്പോൾ റെക്കഗ്നേഷൻ ആകാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാവും ആൾക്കാർ ഒരു പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് എല്ലാ തരത്തിലും ഈ ഈ പർട്ടിക്കുലർ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ വേണം നമുക്ക് പ്രൊഡ്യൂസറായിട്ട് കിട്ടാൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ ആ പ്രോജക്റ്റ് സ്മൂത്തായിട്ട് പോവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ദുർഘടങ്ങളുണ്ടാകും അത് ആ സിനിമയുടെ പ്രോസസ്സിനെ തന്നെ ബാധിക്കും ഡോണ്ട് സിനിമകളിലൊക്കെ സിനിമകൾ പുറത്ത് ഫിലിം ഫെസ്റ്റിവളിലോട്ട് പോകുന്നു വലിയ സന്തോഷം ഉണ്ടാകുന്നു അപ്പോൾ നമ്മുടെ സിനിമകൾ അത്രയും അവിടെ പോയി അവിടെ അതിനത്രയും റീച്ചിട്ട് അവിടുത്തെ ആൾക്കാർ കാണുന്നു നമുക്കവിടെ നമുക്കവിടെ പ്രശംസ കിട്ടും അതൊക്കെ സിനിമ കൂടി വളരുന്നതിൻ്റെ ഒരു ഒരു ഇതും കൂടിയല്ലേ ഉറപ്പായിട്ടും നമുക്ക് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ ഉദാഹരണം കേരളം പോലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫിലിം മേക്കർക്ക് ഇപ്പോൾ ഏത് ഫിലിം മേക്കറായാലും ഞാനും നല്ല അവാർഡുകളും ഫെസ്റ്റിവൽസിലൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ ആര് പോയാലും നമുക്ക് ഒരു ഒരു തരത്തിലുള്ളൊരു റെപ്രസെൻറ്റേഷൻ കൂടിയാണ് പക്ഷേ എന്താ അതിനെ എങ്ങനെ നോക്കിക്കാണമെന്ന് ഞാനിപ്പോഴും കൺഫ്യൂഷനില്ല സത്യത്തിൽ അപ്പോൾ നമ്മളതിൻ്റെ എന്താ ഒരു ഞാൻ സിനിമ എന്ന് പറയുന്നൊരു സാർവത്രികമായിട്ടുള്ളൊരു ഭാഷയിലാണ് ഒരു എന്താ നമ്മളൊരു ലോക്കൽ ലാംഗ്വേജിൻ്റെ ബേസിൽ സിനിമ തിരിക്കുന്നതിനേക്കാളും വിശ്വസിക്കുന്നു ഓക്കെ ഇപ്പോൾ ലിജോ ജോസിൻ്റെ സിനിമ ഒരു ഭാഗത്ത് മറ്റു ഭാഗത്ത് ഒരു കൊമേഴ്സ്യൽ സിനിമ ഇതിൻ്റെ അണ്ടിൻ്റെയൊക്കെ ആ സിനിമ ഒക്കെ തിരിച്ച് അത് കൊമേഴ്സ്യൽ സിനിമ വിഭാഗത്തിലോട്ട് മാറുന്നതായിട്ടും അതിൻ്റെ ഇടയിലുള്ള നൂൽപ്പാലം അല്ലെങ്കിൽ ആ വിടവ് കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇതിനെ നമ്മൾ ഒരു ബൈനറിയിൽ ഒരിക്കലും കാണേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഒന്നുകിൽ അല്ല സീക്രോ അല്ല വണ് ആ ഒന്നുകിൽ കൊമേഷ്യൽ അല്ലെങ്കിൽ ഇത് രീതിയിലല്ല മറിച്ച് ഇപ്പം കമേഴ്സ് എല്ലാ സിനിമയുടെയും ഭാഗമാണ് ഇപ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്ന സിനിമകൾക്കും വില്പന ആവശ്യമാണ് അത് വിറ്റാലേ നമുക്ക് പണം തിരിച്ചു കിട്ടുകയുള്ളൂ പക്ഷേ അത് മാത്രം പ്രൈമറി കൺസേൺ ആകുകയും അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിനിമയിൽ എന്തും ചെയ്യും എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഒരു ഫിലിം മേക്കർ അയാളുടെ വിഷൻ എന്താണോ അത് സത്യസന്ധമായിട്ട് പ്രകടിപ്പിക്കാൻ ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെ തിരഞ്ഞെടുക്കുക അത് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അത് ചെയ്യുന്ന കൂടെ തന്നെയോ അതിന് എങ്ങനെ ആ ഒരു കണ്ടു പറ്റിയ മാർക്കറ്റ് എങ്ങനെ കണ്ടെത്താം അല്ലേ അത് ആരിൽ ആൾക്കാരിലെത്തിക്കാൻ ഇങ്ങനെ എന്തൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കണം അതാണ് അതിൻ്റെ ഒരു ബെറ്റർ അപ്രോച്ച് എന്നാണ് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ഫീല് ഫാമിലിയെ പറ്റി ഫാമിലി പുതിയ സിനിമയെ പറ്റി എന്താണ് ഫാമിലി എന്ന് പറയുന്നത് ഇപ്പോൾ ഇടുക്കിയിൽ തന്നെ നടക്കുന്ന മറ്റൊരു കഥയാണ് ഇപ്പോൾ ഒരു അവിടുത്തെ ഒരു കുടുംബം കുടുംബം എന്ന് പറയുന്നത് ചെറിയൊരു കുടുംബമല്ല മറിച്ച് ഒരു എക്സ്റ്റൻഡ് ഒക്കെ ചേരുന്ന കുറേ ആളുകൾ ചേരുന്ന ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറേ ചെറിയ ചെറിയ കഥകളുടെ ഒരു കണക്ഷനാണ് ഇപ്പോൾ അത് ആന്തോളജി അങ്ങനത്തെ ഇതല്ല ഞാൻ പറയുന്നത് ചെറിയ കുറേ സംഭവങ്ങൾ ആ നാട്ടിൽ നടക്കുക അതിനെയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കഥയുമാണ് സിനിമ ഇപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ന്യൂട്ടൺ സിനിമാസ് എന്ന് പറയുന്ന ഇതാണ് ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് അഭിനയിച്ചിരിക്കുന്നത് വിനയ് ഫോർട്ട് ദിവ്യപ്രഭ നിൽജ ജോളി ചെറിയത്ത് മാത്യു തോംസ് അഭിജ ഇങ്ങനെ കുറേ പേരാണ് അപ്പോൾ ഇത് ഇങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട് സിനിമയിൽ അവരുടെയൊക്കെ കഥകൾ പല രീതിയിൽ കണക്റ്റഡ് ആയി പോകുന്നുണ്ട് ഈ ഫാമിലിക്കുള്ളിലൂടെ സിനിമകളുടെ ഒക്കെ ഒരു പ്രത്യേകത ഈ മനുഷ്യൻ്റെ വികാരങ്ങൾ പ്രകൃതി അങ്ങനെ തന്നെ ചെയ്യാനാണോ എപ്പോഴും ഇഷ്ടം പ്രകൃതി എന്ന് പറയുന്നത് ഇപ്പം എന്താ നമ്മൾ മൊത്തത്തിൽ പ്രകൃതിപ്പെടുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഒരു മൊത്തത്തിൽ കളിയാക്കുന്ന ഒരു ടേമായി മാറിയിട്ടുണ്ട് ഇപ്പം ഞാൻ അങ്ങനെയല്ല പക്ഷേ എന്താ ഇപ്പം അത് എനിക്കൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മധ്യ തിരുവിതാംകൂറിൽ പ്രകൃതി എന്ന് പറയുന്നതിനെ തന്നെ ഒരു കഥാപാത്രമാക്കിക്കൊണ്ട് ആ സിനിമയിൽ വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ ഈ സിനിമയിൽ എന്താ അതിന്റെ ഭൂപരിസരവും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫാമിലിയിൽ എന്നാൽ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൻ്റെ അതേ ഒരു രീതിയിലല്ല ഇത് കുറച്ചു മറ്റൊരു തരത്തിൽ കഥ പറയുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു ആഖ്യാന രീതിയും ഒരു സിനിമയാണ് ഇതിൻ്റെ അകത്ത് ഭൂമിയുടെ റോള് വേറെയാണ് അങ്ങനെ എന്താ നമ്മൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം അധികം നന്ദി താങ്ക് സോ മച്ച്